Hi dears, assalamu alaikum. Welcome back to our channel. If you are watching the channel, please subscribe to our channel. This recipe is a recipe for the recipe. It's a tasty recipe. It's a good recipe. Let's try it. അപ്പോൾ നമുക്ക് ഇനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക ട്ടോ ആ ഒരു വെളിച്ചെണ്ണയിലാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്തു കൊടുക്കാം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പൊടികളൊക്കെ ചേർക്കുന്ന ടൈമിന് തീ ഒട്ടും കൂട്ടി വെക്കരുത് ട്ടോ സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അതുപോലെ ഒരു അര സ്പൂൺ മുളകുപൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരി മുളകുപൊടിയാണ് ഇട്ടിട്ടുള്ളത് അതും കൂടെ നമുക്ക് ഈ എണ്ണയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും അതിലേക്ക് നമ്മൾ അര സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ മുട്ട പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മുട്ട ചേർക്കുന്ന സമയത്ത് നമ്മൾ നാലായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഉള്ളിൽ കയറിയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതൊരു 10 മിനിറ്റെങ്കിലും നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇതിലൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് പരട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ഇതിൽ നിന്ന് കോരി മാറ്റുകയാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം നമ്മൾ ഈ സെയിം എണ്ണയിലേക്ക് ഒരു പട്ട ഗ്രാമ്പു ഏലക്ക ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പം മസാലപ്പൊടികൾ കരിയാതെ ഉണ്ടെങ്കിലാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഒട്ടും മസാല കരിഞ്ഞിട്ടില്ല നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചായിട്ട് ഒന്ന് ചതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വെളുത്തുള്ളി 2 അല്ലിയും ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും മതിയാവും അതൊന്ന് നമ്മൾ ചതുക്കിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ഒരു 2 പച്ചമുളക് ഒന്ന് നടുവ് കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർ എരിവിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതൊന്ന് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 2 തക്കാളി ഇതുപോലെ മിക്സിൻ്റെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ ആ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ തക്കാളീൻ്റെ ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നതുവരെ നമുക്കിതിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് അതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1 സ്പൂൺ സാധാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എരിവിനനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അത് നന്നായിട്ട് നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം കാശ്മീരി ചേർത്തതുകൊണ്ട് ചെറിയൊരു കളറുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം
മസാലപ്പൊടി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവറും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു സ്പൂണാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് കോൺഫ്ലവർ ഇല്ലെങ്കിൽ കടലപ്പൊടി ആണെങ്കിലും ഒന്ന് ചെറിയ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ടൊരു തിക്നെസ്സും അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ കടലപ്പൊടിയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ വെന്ത് വന്നപ്പോൾ നമ്മൾ മുട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇതിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കോൺഫ്ലവർ ഒഴിച്ചത് കൊണ്ട് തന്നെ നമുക്കൊന്ന് കുറുകി കിട്ടും. അപ്പോൾ അത്ര കുറുക്ക് വേണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെന്തായാലും ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.